മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാര്, ലോകരക്ഷകനായി യേശു ക്രിസ്തു എന്തിനായി ഈ ഭൂമിയിൽ അവതീർണനായോ, ആ ദൗത്യം ലോകാവസാനം വരെ തുടരാൻ അത്യധികം ആഗ്രഹിച്ച് സ്ഥാപിച്ച പെസഹായുടെ പരിശുദ്ധ കുർബാനയുടെ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഓർമ്മയ്ക്ക് ശേഷം മനുഷ്യരക്ഷയ്ക്കുള്ള ബലിയുടെ പൂർത്തീകരണം പെസഹ വെള്ളിയാഴ്ച പൂർത്തിയായതിൻ്റെ ഓർമ്മയ്ക്ക് ശേഷം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തതുപോലെ മത്തായി സുവിശേഷം 16:17-20 വാഗ്ദാനം ചെയ്തതുപോലെ പീഡാസഹനത്തിനും മരണത്തിനും ശേഷം ഉത്ഥാനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൻ്റെ ഇടയ്ക്കുള്ള ദിവസമാണ് ദുഃഖശനി. ഈ ദുഃഖശനിയെ സഭാചരിത്രത്തിൽ പലതരത്തിൽ വിളിക്കുന്നുണ്ട്. വലിയ ശനി, പരിശുദ്ധ ശനി, കറുത്ത ശനി, അങ്ങനെയൊക്കെ പലതരത്തിൽ വിളിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ പ്രധാനപ്പെട്ട ആചരണം, മൂന്നാമത്തെ വായനയിൽ ഇന്ന് പൗലോസ് ലീഹ പറഞ്ഞു റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കേട്ടതുപോലെ യേശുവിനോട് ചേർന്ന് മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്യുന്ന ജീവിത നവീകരണത്തിൻ്റെ, മാമോദീസായിലെ വന്ന ഒരു പുതുജീവിതത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. സഭയുടെ ചരിത്രത്തിൽ ഈ ദുഃഖ ശനിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ മാമോദീസ നടന്നിരുന്നത്. ഏകദേശം ഒരു വർഷത്തോളം ഒരുങ്ങി വിശ്വാസ അർത്ഥികൾ കാറ്റിക്യുമെൻസ് മാമോദീസ സ്വീകരിച്ചത് ദുഃഖ ശനിയാഴ്ചയാണ്. അതുകൊണ്ടാണ് ഏറ്റവും ആദർശവത്തായ രീതിയിൽ മാമോദീസായുടെ തിരുക്കർമ്മങ്ങൾ നടത്തുന്നത് ഇന്നത്തെ ദിവസമാണെന്ന് സഭയുടെ തന്നെ ദർശനത്തിൽ പറയുന്നത്. സഭാപാരംഗതനായ പിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം ആദ്യം സഭയിൽ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്, അന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഏകദേശം അദ്ദേഹം 3000 പേര് അന്ന് ദുഃഖശനിയാഴ്ച വിശ്വാസാർത്ഥികളെ സഭയിലേക്ക് ചേർത്ത് മാമോദീസ നൽകി എന്നുള്ളതാണ്. നമ്മുടെ മാർത്തോമാ ക്രിസ്ത്യാനികളും പുരാതന കാലത്ത് നമ്മുടെ പൂർവികർ പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി ഉയർപ്പ് ഞായറിൻ്റെ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മുടെ പൂർവികരുടെ ഇടയിലും മാമോദീസ നൽകിയിരുന്ന കർമ്മങ്ങൾ ദുഃഖ ശനിയാഴ്ച ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകമായ തിരുക്കർമ്മങ്ങൾ പ്രധാനമായത് നമ്മുടെ വിശ്വാസം പരസ്യമായി ഏറ്റുപറയുന്ന മാമോദീസയുടെ വ്രതം നവീകരിക്കുന്ന, ഉത്ഥാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്ന ആ കർമ്മങ്ങളോടൊപ്പം യേശു നമ്മോട് ആവശ്യപ്പെട്ട പ്രേഷിത ദൗത്യം, സുവിശേഷവൽക്കരണ ദൗത്യം പ്രായോഗികമാക്കാനും ജീവിതത്തിൽ നവീകരണം വരുത്തി മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള പ്രതിജ്ഞയെടുക്കുന്ന ദിവസമാണ് ദുഃഖശനി. ഇന്നത്തെ 4 വായനകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് മനോഹരമായ സന്ദേശം നൽകുന്നതാണ്. ഒന്നാമത്തേത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 17-17 അധ്യായത്തിൽ 3 മുതലുള്ള വാക്യങ്ങളാണ് കേട്ടത്. ഇസ്രായേൽ ജനതയെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് ചെങ്കടലിലൂടെ മരുഭൂമിയിലൂടെ കടത്തി തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് എത്തിക്കുവാൻ മോശയെ ദൈവം തിരഞ്ഞെടുക്കുക അഹ്റോനെ കൂട്ടുപിടിച്ച് പോയപ്പോൾ, അവർ രക്ഷപ്പെട്ടു പോയെങ്കിലും മരുഭൂമിയിലെത്തിയപ്പോൾ അവർ ദാഹിച്ചു വലഞ്ഞു. കോവിഡ് മഹാമാരിയുടെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ തരത്തിലുള്ള ദുഃഖങ്ങളിൽ, നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും പ്രതിസന്ധികൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ദാഹം മരുഭൂമിയുടെ അവസ്ഥയിൽ നമുക്കുണ്ടാകാറുണ്ട്. ആ ജനത മോശയ്ക്കെതിരെ പിറുപിറുത്തു. ഈ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും യേശുവിനെതിരെ, ദൈവത്തിനെതിരെ, സഭയ്ക്കെതിരെ ഒക്കെ പിറുപിറുക്കുന്നത് പോലെ പിറുപിറുത്തു. അപ്പോഴാണ് മോശയുടെ ദണ്ഡിൻ്റെ വടിയുടെ കാര്യം ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നാം കേട്ടത്. ദൈവമായ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നിനക്ക് ആ വടി, ദണ്ഡ് വളരെ പ്രധാനപ്പെട്ടതാണ്.
നീ അത് പാറമേലടിക്കണം. അവിടെ നിന്ന് നിന്റെ ജീവിതത്തിന് ആവശ്യമായ, ഈ ജനതയ്ക്ക് ആവശ്യമായ വെള്ളം ഒഴുകും. മോശ യഹോവ കൽപ്പിച്ചതുപോലെ തൻ്റെ കയ്യിൽ തനിക്ക് നൽകപ്പെട്ട മോശയുടെ വടി അതുണ്ട്, അതെടുത്ത് പാറമേലടിച്ചപ്പോൾ അവിടെ നിന്ന് ജലമൊഴുകുകയും ആ ജലം കുടിച്ച് ഇസ്രായേൽ ജനത രക്ഷപ്പെടുകയും ചെയ്തു. ഇതൊരു പ്രതീകമാണ്. മോശയുടെ ദണ്ഡാണ് യേശുവിൻ്റെ കുരിശ്. ആ കുരിശിനെ സ്പർശിച്ചാൽ, ആ കുരിശുകൊണ്ട് ആശീർവദിച്ചാൽ, ആ കുരിശിൻ്റെ പ്രതീകത്തിൽ ജീവിച്ചാൽ നമുക്ക് ജീവജലമുണ്ടാകും, ജീവിതത്തിൻ്റെ രക്ഷയുണ്ടാകും. ഈ കുരിശാണ് യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ വേളയിലുള്ള കുരിശിലെ മരണമാണ് നമ്മുടെ എല്ലാവരുടെയും രക്ഷ, നമുക്ക് രക്ഷ നൽകിയത് എന്ന് പറയുന്നു. ആ കുരിശിൽ നിന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 19-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി. ആ ജലമാണ് നമ്മെ നവീകരിക്കുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന, രക്ഷിക്കുന്ന ജീവജലം. യോഹന്നാൻ്റെ സുവിശേഷത്തെ 7:38 പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് കുടിക്കുവിൻ എന്ന്. അപ്പോൾ ജീവജലത്തിൻ്റെ അരുവികൾ എന്നിൽ നിന്ന് ഒഴുകും, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. അപ്പോൾ ഇതൊരു രക്ഷയുടെ പ്രതീകമാണ് ഈ ജീവജലം. രണ്ടാമത്തെ വായന യോനായുടെ പുസ്തകത്തിലെ 2:1-10 വാക്യങ്ങളാണ്. യോനായോടൊരു ദൗത്യം യഹോവയായ ദൈവം കൊടുത്തുവിട്ടു. നീ നിനുവയിൽ പോയി, അവിടുത്തെ ജനത ഇതാ പാപത്തിൻ്റെ അടിമത്തത്തിലാണ്, അവർ ദൈവത്തിൽ നിന്ന് അകന്നവരാണ്. ഞാനും നിങ്ങളും പലതരത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നവരാണ്. നമുക്ക് പ്രവാചകന്മാർ, പുരോഹിതന്മാർ, വിശ്വാസ പരിശീലകർ, കാറ്റഗറിസം ടീച്ചേഴ്സ്, വൈദികർ, സമർപ്പിതർ, നമ്മുടെ കാരണവന്മാർ, നമ്മെ എല്ലാവരെയും പറയുന്നുണ്ട്, നീ നിൻ്റെ ജീവിതത്തിലെ നവീകരണം ഉണ്ടാക്കണം. എന്നാൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ രക്ഷപ്പെട്ട യോന ഇതാ കപ്പൽ യാത്രയിൽ ഇതാ എറിയപ്പെട്ട് മത്സ്യത്തിൻ്റെ ഉദരത്തിലാകുകയാണ്. 1:17 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, 3 ദിവസം അവൻ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു എന്ന്. ആ മത്സ്യത്തിനുള്ളിലായിരിക്കുന്ന അവസ്ഥയിൽ മോശയുടെ യോന ചെയ്ത പ്രാർത്ഥനയാണ് ഇന്നത്തെ 2-ാമത്തെ വായനയിൽ നാം ശ്രവിച്ചത്. ആ യോന പറയുകയാണ്, പാതാളത്തിൻ്റെ ഉദരത്തിൽ വെച്ച് ഞാൻ നിലവിളിച്ചു എന്ന്. 2-ാമത്തെ വാക്യത്തിൽ എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു, കർത്താവാണ് എൻ്റെ രക്ഷയെന്ന് ഞാൻ ഏറ്റുപറഞ്ഞു എന്ന് യോന പറയുകയാണ്. നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കണമെന്ന് പറയുകയാണ്. 10-ാമത്തെ വാക്യത്തിൽ യോനായെ മത്സ്യം കരയ്ക്ക് ഛർദ്ദിച്ചിട്ടു എന്ന് നാം വായിച്ചു കേട്ടു. യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും ഇതുതന്നെയാണ് പ്രതീകമാണ്. 3-ാം ദിവസം മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തതിൻ്റെ പഴയ നിയമത്തിൻ്റെ ഒരു പ്രതീകമാണ്. യേശു ദേവാലയത്തെ ശുദ്ധീകരിച്ച അവസരത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ യേശു ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ ചോദ്യങ്ങൾ ചോദിച്ചു, ഇതെന്താ നിനക്ക്, ഞങ്ങളുടെ പിതാക്കന്മാർ ഇത് 40 വർഷം കൊണ്ട് പണിയിച്ച ദേവാലയമാണ്, ഇത് നീ നശിപ്പിക്കുമെന്നോ? ഇത് നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ട്, യേശു പറഞ്ഞു, ഞാൻ അതിനെ പുനരുദ്ധരിക്കും. തൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് എന്ന് ശിഷ്യന്മാർ വീണ്ടും ഓർത്തു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതൊരു പ്രതീകമാണ്. ഇത് 3-ാം ദിവസം മുൻകൂട്ടി പ്രവചിച്ചതുപോലെ മരണത്തെ തോൽപ്പിച്ച് യേശു ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രതീകം. നമ്മുടെ ജീവിതത്തിലും ഒരു ഉണർന്നെഴുന്നേൽപ്പ്, ഒരു ഉയർപ്പ് നമുക്കുണ്ടാകണം. അതാണ് 3-ാമത്തെ വായനയിൽ കൊരിന്ത്യക്കാർക്ക്, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 6-ാമത്തെ അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നവീകരണം ഇതായിരിക്കണം. ഈ വലിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മരണവും ഉദ്ധാരവും ഉണ്ടാകണം. അതാണ് പൗലോസ് ലീഹ പറയുന്നത്, യേശുവിനോടൊപ്പം നമ്മൾ മരിച്ചാൽ യേശുവിനോടൊപ്പം നാം പുനർജീവിക്കും. മാമോദിസയുടെ അവസരത്തിൽ പണ്ട് കാലത്ത് വെള്ളത്തിൽ മുങ്ങിയിട്ടാണ്
യേശുവിനെ സ്നാനയോഹന്നാൻ മുക്കിയതുപോലെ ആദിമസഭയിലും പലപ്പോഴും വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇങ്ങനെ മാമൂസ നൽകിയിരുന്നത്. ഇന്നും അതിനുള്ള അനുവാദമുണ്ട്. ചില പൗരസ്ത്യ സഭകളിൽ ഇപ്പോഴും ഈ പള്ളിയിൽ വെള്ളത്തിൽ മുക്കി തന്നെ മുങ്ങിയിട്ട് തന്നെയാണ് ഉയർക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു പ്രതീകമാണിത്. നമ്മൾ ഈ ദിവസങ്ങളിൽ കുംഭസാരിച്ചു. കുംഭസാരവും ഇതുപോലെ തന്നെ ഒരു മരണവും ഒരു ഉത്ഥാനവുമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ മരണവും ഉത്ഥാനവും ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയുന്നത്. പാപത്തിൻ്റെ ജീവിതത്തിന് നമ്മൾ മരിക്കണം. വെള്ളത്തിൽ കുമ്പിട് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ, കുംഭസാരം കഴിഞ്ഞ് നാം എഴുന്നേൽക്കുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിൽ ഒരു നവജീവിതം, പുനരുത്ഥാനം, ഉയർപ്പ് ഉണ്ടാകണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. പുതിയ ജീവിതത്തിലേക്ക് നാം ഉയർക്കണം. ക്രിസ്തുവിനോടുകൂടി മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടി ഉയർക്കുമെന്ന് പൗലോസ്ലീഹ പറയുന്നു. അതുകൊണ്ട് പാപത്തിൻ്റെ ജീവിതത്തിൽ നിന്നും മാറി ഒരു നവീകൃതമായ വിശ്വാസപൂർണകമായ ഒരു ജീവിതം നയിക്കാൻ പൗലോസ്ലീഹ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നാലാമത്തെ വായന ഉത്ഥാനത്തിൻ്റെ, ഉയർപ്പ് തിരുനാളിൻ്റെ ഒരുക്കമാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായം 28-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം കേട്ടത്. അത് നമുക്കറിയാം, യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അന്നത്തെ സാഹചര്യത്തിൽ ആഴ്ചയിലെ ഏറ്റവും അവസാനത്തെ ദിവസം, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം സാബത്താണ്. ആ സാബത്തിൻ്റെ, അപ്പോൾ അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് വൈകിട്ടാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം എന്ന് പറയുമ്പോൾ അന്ന് സാബത്ത് അവസാനിച്ച് പുതിയ ആഴ്ച എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച രാത്രിയാണ് അവർ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ്. അവിടെ ഭൂകമ്പമുണ്ടായി, വലിയൊരു പ്രകാശമുണ്ടായി. മാലാഖ യേശുവിനെ കബറടക്കിയിരിക്കുന്ന കല്ലുരുട്ടി മാറ്റി അവിടെ മാലാഖ പ്രത്യക്ഷപ്പെട്ടതായി പറയുന്നു. അവിടെ ഒരു ചോദ്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേകിച്ചും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം 28-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വാക്യമാണ്. അവൻ ഇവിടെയില്ല, അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. നാളത്തെ ഇന്ന് രാത്രിയിലെ തിരുക്കർമ്മങ്ങളിൽ ഈ വാചകം ആവർത്തിക്കുന്നുണ്ട്. അവൻ ഇവിടെയില്ല, അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. പ്രസിദ്ധ പ്രസംഗകനായ 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രസംഗകന്മാരിൽ ഒരാളായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ ഇപ്രകാരം ഒരു വാക്ക് പറയുന്നുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് വൂണ്ട് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഏറ്റവും വലിയ ഗർത്തം, അതെന്താണെന്ന് വിശദീകരിക്കുന്നത് ശൂന്യമായ കല്ലറയാണ്. ശൂന്യമായ കല്ലറ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഈ ശൂന്യമായ കല്ലറയാണ്. നിങ്ങൾക്ക് മറ്റ് സുവിശേഷങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, മറ്റ് ശിഷ്യന്മാർ യേശുവിനെ കവറടക്കി കഴിഞ്ഞപ്പോൾ കല്ലറയെ പേടിച്ച യഹൂദ നേതാക്കന്മാർ അവർ പീലാത്തോസിൻ്റെ അടുത്ത് പോയി പറയുകയാണ്, അവൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് കല്ലറയ്ക്ക് കാവലേൽപ്പിച്ച ചരിത്രത്തിലെ ഒരേ ഒരു സംഭവം കല്ലറയെ പേടിക്കുന്നവർ എന്താണ്? അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അരുൾ ചെയ്തതുപോലെ യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ആചരിക്കും. ആ സത്യം വേണ്ട തരത്തിൽ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി യഹൂദ നേതാക്കന്മാർ പണം കൊടുത്ത് പട്ടാളക്കാരോട് ശിഷ്യന്മാർ യേശുവിന് ശരീരം എടുത്തുകൊണ്ടുപോയി എന്ന് പറയാൻ പറഞ്ഞു. ഇന്നും ഇപ്രകാരമുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. യേശു സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ചരിത്ര സത്യത്തെ സ്വീകരിക്കാതിരിക്കാൻ വിശ്വാസത്തിൽ തെറ്റായ ധാരാളം പ്രചരണങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. ഇവിടെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരോട് മാലാഖ പറയുന്നത്, അവൻ ഇവിടെയില്ല, അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. നീ പോയി പറയുക, ഗലീലയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ശിഷ്യന്മാർ കണ്ട സംഭവമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചത്. അവിടെ ഈ നവജീവിതത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം. രണ്ടാമതായി, വിശ്വസിക്കുന്നവർക്ക് ജ്ഞാനസ്നാനം നൽകണം.
അതുകൊണ്ടാണ് ഇന്ന് ഈ വായന പ്രത്യേകമായി പറയുന്നത്. നിന്റെ ഡ്യൂട്ടിയാണ്, ഒരു ക്രിസ്ത്യാനിയായ ഏതൊരു മനുഷ്യൻ്റെയും ഡ്യൂട്ടിയാണ്, മാമോദിസ സ്വീകരിച്ചവൻ്റെ ഡ്യൂട്ടിയാണ് സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവർക്ക് ജ്ഞാനസ്നാനം നൽകണം. ആ ജ്ഞാനസ്നാനം നൽകിയിരുന്ന ആദിമസഭ ദുഃഖശനിയാഴ്ചയാണ്. അതുകൊണ്ട് ഒരു ഉറപ്പും പറഞ്ഞു. 28-ാമത്തെ അധ്യായത്തിലെ അവസാന വാക്യം, 20-ാം വാക്യം, യുഗാന്ത്യം വരെ നമ്മോടുകൂടി ഉണ്ടായിരിക്കും. അതാണ് പൗലോ തോമാസ്ലീഹ ഭാരതത്തിലേക്ക് വന്നപ്പോൾ മാർഗം കളിപ്പാട്ടിൽ നമ്മുടെ പൂർവികർ പാടിയിരുന്നു. തോമാസ്ലീഹ എങ്ങനെയാണ് ഭാരതത്തിലേക്ക് പോവുക എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ വാക്കാണ് നമ്മുടെ പൂർവികർ പാടിയിരുന്നത്. തോമാസ്ലീഹായോട് യേശു, ഉയർത്തെഴുന്നേറ്റ യേശു പറയുന്നതായി ആ മാർഗം കളിപ്പാട്ടിൽ നമ്മൾ പാടുന്നുണ്ട്. നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത നിനക്കുള്ളിൽ അഴൽ വേണ്ട, നിന്നോട് കൂടെ ഞാനുമുണ്ട് കൂട്ടു നീ പോകുന്ന ആടതിലെല്ലാം എന്ന് പറഞ്ഞിട്ടാണ് തോമാസ്ലീഹ ഭാരതത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് കൂടെ യുഗാന്ത്യം വരെ യേശുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ലൂക്കാട് സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ ഇതെല്ലാം ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷികളായ രണ്ട് ശിഷ്യന്മാർ, അതിലൊരുത്തൻ്റെ പേര് ക്ലയോഫാസ് എന്നാണ് 18-ാമത്തെ വാക്യത്തിൽ, മറ്റൊരുവൻ ആരാണെന്ന് പറയുന്നില്ല, അത് ഞാനും നിങ്ങളും ഒക്കെയാണ്. അങ്ങനെ അവർ പോവുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ചില സ്ത്രീകൾ ആ എമ്മാവ് ശിഷ്യന്മാർ പറഞ്ഞിട്ട് പോലും അതും പോലും വിശ്വസിക്കാതെ സ്വന്തം പദ്ധതിയുമായ ജെറൂസലമിൽ നിന്ന് അവിടെ താമസിക്കാൻ ലൂക്കാട് സുവിശേഷം 24:49 പറഞ്ഞു, ഉന്നതങ്ങളിൽ ശക്തി വരുന്നതുവരെ നിങ്ങൾ താമസിക്കാൻ, പരിശുദ്ധാത്മാവ് വരുന്നവരെ നിങ്ങൾ ജെറൂസലത്തിൽ താമസിക്കാൻ പറഞ്ഞിട്ട് ഇതൊന്നും വകവെക്കാതെ സ്വന്തം പദ്ധതിയുമായി ഇറങ്ങിത്തിരിച്ച ആ എമ്മാവ് ശിശുസ്ലീഹന്മാരുണ്ട്. അവർ മ്ലാനവധരാണ്. അവരെ വിളിക്കുന്ന പേര് 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ ഭോഷന്മാരെ എന്നാണ്. കാരണം പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാതെ പോയ ഭോഷന്മാരെ പോലെയാണ്. ആ എമ്മാവ് ശിഷ്യന്മാരെ പോലെ തന്നെയാണ് നമ്മളും പലപ്പോഴും പോകുന്നത്. പക്ഷേ ആ എമ്മാവ് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞില്ലെങ്കിലും യേശു അവരുടെ കൂടെ നടന്നു. തിരിച്ചറിഞ്ഞത് അപ്പം മുറിച്ച് ആശീർവദിച്ച് മുറിച്ച് കൊടുത്തപ്പോൾ മാത്രമാണ്. അപ്പോഴാണ് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോയത് ജെറൂസലമിലേക്ക്. നമ്മുടെ യുഗാന്ത്യം വരെ നമ്മുടെ കൂടെ യേശുണ്ട് എന്ന് പഠിപ്പിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഉടനെ തന്നെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പ്രധാനമായും നടത്താൻ പോകുന്നത് യേശുവിനോട് കൂടി ഒരു മരണവും പാപത്തിൻ്റെ ജീവിതത്തിന് മരണവും യേശുവിനോട് കൂടി ഒരു ഉയർപ്പും. അങ്ങനെയാണ് നമ്മൾ ഈസ്റ്ററിന് ഒരുങ്ങുന്നത്. അതിനേറ്റവും നല്ല കാര്യം മാമോദീസായുടെ ജീവിതം നയിക്കാൻ മാമോദീസായുടെ വ്രതവാഗ്ദാനങ്ങൾ നമ്മൾ നടത്താൻ പോവുകയാണ്. ഉടനെ തന്നെയുള്ള തിരുക്കർമ്മം നമ്മൾ മാമോദീസായിൽ നമുക്ക് വേണ്ടി തലതൊട്ടപ്പനും തലതൊട്ടവയുമാണ് വിശ്വാസം ഏറ്റുപറഞ്ഞതെങ്കിൽ, പിശാചിനെ തിന്മയെ ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതെങ്കിൽ, നമ്മൾ ഉടനെ തന്നെ ബോധ്യത്തോടെ യേശുവാണ് രക്ഷകനെന്ന് വിശ്വാസ പ്രമാണം അതിന് മറുപടി നൽകി നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ തിരുക്കർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം യേശുവിൻ്റെ പെസഹ രഹസ്യങ്ങളിൽ, പീഡാസഹനത്തിൽ, മരണത്തിൽ, ഉത്ഥാനത്തിൽ, അതുവഴിയുള്ള നവജീവിതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വ്രത നവീകരണമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, യേശു ശുദ്ധീകരിച്ചത് ജലത്താലാണ്. ജലത്താലും യോഹന്നാൻ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ നിക്കോദേമസിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി നീ വീണ്ടും ജനിക്കണം, നിന്റെ ജീവിതത്തിൽ നവീകരണം ഉണ്ടാകണം എന്ന് ചോദിച്ചപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ കയറിയിട്ടാണോ ഞാൻ വീണ്ടും ജനിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ യേശു ഉത്തരം പറയുന്നത് നീ ജലത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കണം. ആ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നതിൻ്റെ ഓർമ്മ നമ്മൾ ഇന്ന് ആചരിക്കാൻ പോവുകയാണ്. ഇവിടെ ഇന്ന് ജലം വെഞ്ചരിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ച് ആ ജലം ആശീർവദിച്ച് അത് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വീണ്ടും തെളിക്കാൻ പോവുകയാണ്. യേശു പറഞ്ഞു, യേശുവിൻ്റെ വിലാപ്പുറത്ത് നിന്നൊഴുകിയ രക്തത്താലും ജലത്താലുമാണ് മനുഷ്യവർഗത്തെ ശുദ്ധീകരിച്ചത് എങ്കിൽ, മാമോദീസായിൽ ജലത്താലാണ് നാം വീണ്ടും ശുദ്ധീകരിക്കപ്പെട്ട് ജനിച്ചതെങ്കിൽ, ഇന്ന് നമ്മൾ ഈ ജലത്തെ പ്രതിനിധീകരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ജലം തെളിച്ച് നമ്മൾ നവീകൃതരാകാൻ പോവുകയാണ്, പുതിയ മനുഷ്യരാകാൻ പോവുകയാണ്, ഉത്ഥാനമുണ്ടാകാൻ പോവുകയാണ്. നമ്മൾ മാത്രം പോരാ, നമുക്കുള്ള എല്ലാ വസ്തുവകളും വീടും, ഇന്ന് വീട് വെഞ്ചരിക്കാൻ ഏറ്റവും പറ്റിയ ദിവസം ഇന്നാണ്.
അത് പ്രായോഗികമല്ലാത്തതിനാൽ നമ്മുടെ വൈദിക മന്ദിരവും സമർപ്പിത കന്യാസികളുടെ ഭവനങ്ങളൊക്കെ ഇന്ന് തന്നെയാണ് വെഞ്ചരിക്കുന്നത്. പക്ഷെ വീടുകൾ എല്ലാവരും സാധ്യമല്ലാത്തതിനാൽ നിങ്ങൾ തന്നെ ഇന്ന് വെഞ്ചരിച്ച ഈ ജലം കൊണ്ടുപോയി നിങ്ങളുടെ വീടുകളിൽ തളിക്കണം. നിങ്ങളുടെ വസ്തുവകൾ കന്നുകാലികളുടെ അടുത്ത് എല്ലായിടത്തും പോയി നിങ്ങളുടെ പറമ്പിലടക്കം വെഞ്ചരിച്ച് നിങ്ങളുടെ എല്ലാത്തിനും ജീവിതത്തെ മുഴുവൻ ഒരു നവീകരണം ഉത്ഥാനം അതിനുവേണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞത്. വെഞ്ചരിച്ച വെള്ളം നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അത് തെളിക്കണം, അത് നിങ്ങളുടെ ജീവിതത്തെ വസ്തുവകളെ എല്ലാം തന്നെ നവീകരിക്കണം. അത് കഴിയുമ്പോൾ ഉത്ഥാനത്തിന് നമ്മൾ പുതിയ മനുഷ്യരായിട്ടാണ്, ശുദ്ധീകൃതരായിട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ന് വീടൊക്കെ ഏറ്റവും ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാവരും ഏറ്റവും മനോഹരമായി ഭംഗിയായി വീടും വസ്തു എല്ലാം ക്ലീൻ ചെയ്യുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർപ്പ്, ഒരു പുനരുത്ഥാനം, അതാണ് ഇന്നത്തെ പ്രതീകം. മൂന്നാമത്തെ പ്രതീകം, അത് മാമോദീസായിൽ നമുക്ക് ഈ ജലമൊഴിച്ചപ്പോൾ തന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു തൂവെള്ള വസ്ത്രം തന്നു. അതുകൊണ്ടാണ് പുതിയ വസ്ത്രം, പുതിയൊരു ജീവിതം. അത് കഴിഞ്ഞ് നമുക്ക് തന്നത് തിരിയാണ്. യോഹന്നാൻ സുവിശേഷം 8:12 വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. നമ്മൾ നടക്കേണ്ടത് യേശുവിൻ്റെ പ്രകാശത്തിലാണ്. മാമോദീസായിൽ നമുക്ക് തിരി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വീണ്ടും ആ തിരി വാങ്ങിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും തന്നെ തിരികൾ കൈ പിടിച്ച് അത് കത്തിച്ച് ഒരു പുതിയ മനുഷ്യൻ യേശുവിൻ്റെ പ്രകാശം സ്വീകരിക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ മാമോദീസായുടെ വ്രതം നവീകരിക്കുന്നതോടൊപ്പം തന്നെ യേശുവിൻ്റെ നാലാമതായി യേശുവിൻ്റെ പ്രമാണം നമ്മൾ സ്വീകരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിലെ 13:34-35 വാക്യങ്ങളിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെ, നമ്മൾ പെസഹ വ്യാഴാഴ്ച മോണ്ടി തേഴ്സ്ഡേ എന്ന് പറയാറുണ്ട്. മോണ്ടി തേഴ്സ്ഡേ എന്ന വാക്ക് വരുന്നത് മന്ദാത്വം എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ്. ആ മന്ദാത്വം എന്ന വാക്കിൻ്റെ അർത്ഥം കൽപ്പന എന്നാണ്. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന, ആ കൽപ്പന സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. ഇന്ന് നമുക്ക് യേശു തരുന്ന ഈ സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. നമ്മൾ ഈ വ്രതവാഗ്ദാനം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇന്ന് മുട്ടുകുത്തിയിട്ട് ഏറ്റി നിങ്ങളെ കൊണ്ട് നമ്മൾ ഏറ്റുചൊല്ലിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന സ്നേഹത്തിൻ്റെ പ്രമാണം പാലിക്കാനുള്ള പ്രാർത്ഥനയാണ്. അതിലൊരു കാര്യം കൂടിയുണ്ട്, ആ പ്രാർത്ഥനയിൽ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. എന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ, ദേവാലയത്തിൽ വരാൻ പറഞ്ഞപ്പോൾ നിന്നോട് ആരെങ്കിലും നീ ബലി നീ അവിടെ വെച്ച് ബലിവസ്തു നീ ആദ്യം രമ്യതപ്പെടാൻ പറഞ്ഞതുപോലെ ഉയർപ്പ് ഞായറാഴ്ച നമ്മൾ ശരിയായ രീതിയിൽ ആഘോഷിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നീ നിൻ്റെ ഭാര്യയോട്, നിന്റെ ഭർത്താവിനോട്, നിന്റെ മക്കളോട്, മാതാപിതാക്കളോട്, അയൽപക്കക്കാരോട് ആരെങ്കിലും ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ പോയി രമ്യപ്പെടണം. മാപ്പ് ചോദിക്കേണ്ടവനോട് മാപ്പ് ചോദിക്കാൻ തന്നെയാണ് പറയുന്നത്. മാപ്പ് കൊടുക്കേണ്ടവനോട് ക്ഷമിച്ചു എന്ന് പറയണം. അപ്പം ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ മനസ്സിൽ ഹൃദയത്തിൽ തട്ടിപ്പന്ന് അന്നെ പറയണം, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എൻ്റെ ഭാര്യയോട് ഭർത്താവിനോട് മറ്റുള്ള എനിക്കിനി വിരോധമില്ല, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയലാണ് ഇന്നത്തെ പ്രതീകം. മാപ്പ് കൊടുക്കേണ്ടവനോട് കൊടുക്കണം. അങ്ങനെ ഉയർപ്പ് ഞായറാഴ്ച വീട്ടിൽ, സമൂഹത്തിൽ, പള്ളിയിൽ, സഭയിൽ വിരോധത്തോടെ, മനസ്സിൽ വിരോധത്തോടെ ഉയർപ്പ് ഞായറാഴ്ച ആഘോഷിക്കാൻ പാടില്ല. ആ ഒരു സ്നേഹത്തിൻ്റെ പ്രമാണത്തിൻ്റെ കൽപ്പനയാണ് ഇന്നത്തെ ഈ ചൈതന്യത്തിൽ ഏറ്റുപറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കൂതാശ പങ്കുവെക്കുകയാണ്, യേശുവിനെ സ്വീകരിക്കുകയാണ്, ഒരു പുതിയ ജീവിതം, പുതിയ മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ ക്ഷമിച്ച് സഹിച്ച് ആദിമസഭയെപ്പോലെ, അപ്പസ്തോല പ്രവർത്തനത്തിൽ 4:32-34 വാക്യങ്ങളിൽ കാണുന്ന പോലെ ഒരാത്മാവും ഒരു ഹൃദയവുമുള്ള ഒരു സമൂഹം, നമ്മുടെ കുടുംബങ്ങൾ അതാകണം, നമ്മുടെ ഇടവക അതാകണം, നമ്മുടെ സമൂഹം അതാകണം. അപ്പസ്തോല പ്രവർത്തനം 4:42 വാക്യത്തിൽ വായിക്കുന്ന പോലെ അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ ജാഗരൂകരായിരുന്ന ഒരു സമൂഹത്തെ പോലെ ആകാൻ ഇന്ന് നമ്മൾ പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് യേശുവിനോട് കൂടി നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിന് മരിക്കാം.
യേശുവിനോട് കൂടി ഒരു പുതിയ ജീവിതത്തിന് ഉയർത്തെഴുതേൽക്കാം. എഫ് എസ്ർക്ക് എഴുതിയ ലേഖനത്തിലെ 4:22 24 വാക്യങ്ങൾ വായിക്കുന്ന പോലെ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കാം. നമുക്ക് മാമോദീസായിരുന്ന പോലെ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ യേശുവിനെ സ്വീകരിക്കാം. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പരോപകാര പ്രവൃത്തികളുടെ വ്യക്തികളായി നമുക്ക് മറ്റുള്ളവർക്കും ജീവൻ നൽകാൻ, സുവിശേഷം നൽകാൻ, രക്ഷിക്കാൻ, പ്രേക്ഷിതരാകാൻ, വിശ്വസിക്കുന്നവർക്ക് ജ്ഞാനസ്നാനം നൽകാൻ, അങ്ങനെ പ്രേക്ഷിത ദൗത്യത്തോടെ പരസ്നേഹ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് ഇറങ്ങിത്തിരിക്കാം. നമുക്ക് ഒരു നിമിഷ സമയം കൈകൾ കൂപ്പാം. കർത്താവായ ദൈവമേ, ഈ വലിയ ശനി, പരിശുദ്ധ ശനി, ഞങ്ങൾക്ക് ദുഃഖത്തിൻ്റെ ശനി മാത്രമല്ല, അതിനേക്കാളപ്പുറത്ത് അത് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ശനിയാണ്. ഉത്ഥാനത്തിന് ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ വായനകളിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടതുപോലെ മാമോദീസായുടെ ജീവിതം നയിക്കാൻ, ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്. ഞങ്ങൾ ജലത്താലും ആത്മാവിനാലും ഇതാ നവീകൃതരാകുകയാണ്. ഞങ്ങളുടെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യരായി തീരുകയാണ്. ഞങ്ങൾ യേശുവിൻ്റെ പ്രേക്ഷിത ദൗത്യം സ്വീകരിക്കുന്നതോടുകൂടി ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം സ്നേഹത്തിൻ്റെ പ്രമാണം ജീവിതത്തിൽ പാലിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. ഈ അവസരത്തിൽ യേശുവിനെ പരിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ, ഞങ്ങളുടെ ഇടവകയെ, ഞങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങളെല്ലാം അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാ മേഖലകളിലും ഞങ്ങൾക്കൊരു നവീകരണം ഉണ്ടാകണം. പലതരത്തിലുള്ള ദുഃഖ വെള്ളിയാഴ്ചകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ കോവിഡ് കാലത്തും മറ്റുമൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിൽ നവീകരണം ഉണ്ടാകണമേ. ഏതെങ്കിലും തരത്തിൽ കുടുംബ വഴക്കുകളുണ്ടെങ്കിൽ അവയെല്ലാം പരിഹൃതമാകാൻ കൃപ നൽകണമേ. ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചു എന്ന് ആത്മാർത്ഥതയോടെ പറയാൻ, മാപ്പ് ചോദിക്കാനും മാപ്പ് കൊടുക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഒരു യഥാർത്ഥമായ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, കുടുംബജീവിതം നയിക്കാൻ, ഭാവി ജീവിതം നയിക്കാൻ, സമർപ്പിത ജീവിതം നയിക്കാൻ ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. ഈ വളരെ പ്രതീകാത്മകമായ തിരുക്കർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ നിശബ്ദതയിൽ ഇപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. ഒരു മാറ്റം വരാൻ, അനുഗ്രഹം കിട്ടാൻ പ്രാർത്ഥിക്കുക.